നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻട്രിയിൽ തന്നെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആംബിയൻസും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. और हमारा जितना भी हिंदी भाई लोग है सब आएगा तो आके देखे देख देखने का चीज़ है, देख सकता है, उसको अच्छा लगेगा, एंजॉय लगेगा, आ सकता है. മൊത്തത്തില് വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. ഒരു ഫോറിൻ രാജ്യത്ത് പോയ ഫോറിൻ കൺട്രി പോയ ഒരു ഫീൽ ഉണ്ട്. നല്ല അടിപൊളി തന്നെ. അടിപൊളിയാ? അടിപൊളിയാണ്. കയറാനായിട്ടാണ് വന്നത്. അടിപൊളിയാണ്, നല്ല രസമുണ്ട്. ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. തീർച്ചയായും കാണാത്തൊരു കാഴ്ചമാതിരി. മറ്റേ ലൈറ്റ് ആയിട്ടുള്ള ട്രീ, ഇനി ലണ്ടൻ ബ്രിഡ്ജ്, കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമ്മൾ. പിന്നെ ഇതിനുള്ളിൽ കുറേ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് ഇതിനുള്ളിൽ. ഉണ്ട്, ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോട്സ് ഉണ്ട്. വരുമ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയായോ കാണണം കുറേ ഫോട്ടോ എടുക്കേണ്ട. ഇപ്പുറത്തെ ഹൈലൈറ്റ് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല നമ്മളൊരു മ്യൂസിയത്തിലൊക്കെ പോയ മാതിരി ഉണ്ട്. പിന്നെ അതുപോലെ ആ സ്ട്രീറ്റ് പോലത്തെ ഒക്കെ നല്ല ഫിറ്റിങ്സ് ആണ്, അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഞങ്ങൾ താമരശ്ശേരിന്നോ? താമരശ്ശേരി ഫാമിലിയാണോ? ഫാമിലിയാണ്. പേരെന്താ? എൻ്റെ പേര് മുഹമ്മദ് അലി. അഷ്ഫാഖ്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു മലബാർ മഹോത്സവം? മഹോത്സവം എന്ന് പറയുമ്പോൾ ഇതൊരു വെറൈറ്റി സംഭവമാണ്, വളരെ മനോഹരമായിട്ടുള്ളൊരു പരിപാടിയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു. വെറൈറ്റി ആയിട്ട് തോന്നി? വെറൈറ്റി ആയിട്ട് തോന്നിട്ടുണ്ട്. കുറേ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ട്. ഫോട്ടോ എടുത്ത് പിന്നെ എൻജോയ് ചെയ്ത് അടിപൊളിയാണ്. പിന്നെ നല്ല രസമുണ്ട്. വരുമ്പം തന്നെ ഉള്ളൊരു വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ എന്ന് പറയുമ്പോൾ ഒരു വളരെ രാജകീയമായിട്ടുള്ളൊരു പരിപാടിയായിട്ട് തോന്നുന്നത്. റൈഡിലൊക്കെ ഓ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഫുഡ് കോർട്ടും സംഭവങ്ങളും? എങ്ങനെ ഫുഡ് കോർട്ട് എങ്ങനെയുണ്ട്? കോർട്ടൊക്കെ അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ? ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം. മൊത്തത്തിൽ ഇഷ്ടമായി? മൊത്തത്തിൽ വളരെ മനോഹരമായിട്ടുണ്ട്, വളരെ സന്തോഷമുണ്ട്. അടിപൊളിയാണ്, എല്ലാവരും വരിക. എന്താ പേരെന്താ? നാജിം, മുഹമ്മദ് നാജിം. നഹദ ഹബീബി. യാസ്മിൻ ഖാതൂൻ. എവിടുന്നാ വരുന്നേ? ഹം ലോഗ് നല്ലലം സേ ആ രഹേ, ഹം ലോഗ് ഏക് ഹിന്ദി വാലാ ഹേ, ഇധർ സെറ്റൽ ഹേ ഓർ അച്ഛാ ഹേ, ഹം ലോഗ് പൂരാ സെറ്റൽ ഹേ, ബഡിയാ ഹേ, സ്പേസ് ഭീ ബഡിയാ ഹേ ഓർ ഹമാര ജിത്നാ ഭീ ഹിന്ദി ഭായി ലോഗ് ഹേ സബ് ആയേഗാ തോ ആകേ ദേഖ് ദേഖ് ദേഖ്നേ കാ ചീജ് ഹേ, ദേഖ് സക്താ ഹേ, ഉസ്കോ അച്ഛാ ലഗേഗാ, എൻജോയ് ലഗേഗാ, ആ സക്താ ഹേ, ആനേ കേ ലിയേ ബഡിയാ ഹേ. എങ്ങനെയുണ്ട് ഇപ്പോൾ മൊത്തത്തിലൊരു ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എങ്ങനെ? ഓ അച്ഛായ് ബഹുത് അച്ഛായ് ബഹുത് അച്ഛായ് മാനേജ്മെൻറ്റ് പൂരാ പൂരാ സെറ്റൽ ബഹുത് അച്ഛായ് നല്ല ഒരു മാനേജ്മെൻ്റ് ആണ്, നല്ല ഒരു മാനേജ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല, നല്ലതാ. ഇവിടെ ഉണ്ടാക്കിയതൊക്കെ വൻ ക്ലീൻ ആയിട്ടാണ് എല്ലാം കാണുന്നത്? ആ ക്ലീൻ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ഒരു നല്ല നല്ല അഭിപ്രായം. ഫോട്ടോ ആ ഫോട്ടോ ഉണ്ടായേ ബഹുത് അച്ഛ ഫോട്ടോ ആരായ. എവിടുന്നാ വരുന്നേ? പാഴൂർ, കോഴിക്കോട് പാഴൂർ. എല്ലാവരും ഒരു എന്താ പേരെന്താ? നിസ്വ. ആഫി. റബീഹ്. എങ്ങനെയുണ്ട് നമ്മളെ ഒരു മലബാർ മഹോത്സവം? അടിപൊളിയാണ്. കയറി വരുമ്പോൾ തന്നെ എന്താ തോന്നി? ഒരു ഫോറിൻ രാജ്യത്ത് പോയ ഫോറിൻ കൺട്രി പോയ ഒരു ഫീൽ ഉണ്ട്. നല്ല അടിപൊളി തന്നെ, നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റി. കുറേ ഫോട്ടോസ് ഒക്കെ. ഇനി അതെന്ത് ചെയ്യേ? അത് ഇൻസ്റ്റഗ്രാമിലാണോ എല്ലാവരും? ആ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തോ? ചെയ്തിട്ടില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ട്, പിന്നെ ഒക്കെ കണ്ടിങ്ങനെ പോകുന്നു. എങ്ങനെയുണ്ട് വാങ്ങാൻ പറ്റിയ നല്ല കാര്യങ്ങൾ? സാധനങ്ങളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി കാര്യങ്ങൾ തന്നെ. ഇഷ്ടമായി ഇവിടെ മൊത്തം? ഇഷ്ടമായി. എവിടുന്നാ വരുന്നത്? കൊടുവല്ലി. കൊടുവല്ലി. എങ്ങനെയുണ്ട് നമ്മളെ ഒരു മലബാർ മഹോൽ? അടിപൊളിയാ? അടിപൊളിയാണ്. കയറാനായിട്ടാണ് വന്നത്. അടിപൊളിയാണ്. ഫോട്ടോസൊക്കെ എടുത്തു? ഫോട്ടോസൊക്കെ എടുത്തു. ഓ എടുത്ത്. വരുമ്പം തന്നെ കുറേ സ്പോട്ട് ഉണ്ടല്ലോ, ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല, ടൈമില്ല, വേഗം പോകണോ, അതുകൊണ്ട് ഫോട്ടോ എടുത്തില്ല. ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി പ്ലേസാണ് അവിടെ. അടിപൊളി പ്ലേസാണ്. ഇവിടെ റൈഡിലൊക്കെ കയറിയോ? കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കാം. കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്ത് നിൽക്കുക ഞങ്ങൾ. എന്താ പേരെന്താ? സന. ഹലാന. ഫെബി. ഫെബി. ഷെഫാന. മോളെ പേര്? ഫാത്തിമ സഫ. താങ്ക് യു കേട്ടോ. രസമുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. മുഴുവൻ കണ്ടില്ലല്ലോ അല്ലേ? ഇനിയിപ്പോൾ കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലാണ്. ആ ഈ ജംബോ ജെയിൻ വീലൊക്കെ ഒന്ന് ചെയ്യാൻ, റൈഡിലൊക്കെ കയറാൻ ആഗ്രഹമുണ്ട്.
ആഗ്രഹമുണ്ട്. മോളെ പേരെന്താ? ആദില. ആദില. ആദിലക്ക് ഇത് ഇഷ്ടമായോ? ഓ ഷിസ്ന. എങ്ങനെയുണ്ട് നമ്മള് മലബാർ മഹോത്സവം? നല്ല രസമുണ്ട്. സ്വിച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമായി. ലണ്ടൻ സിറ്റിയിൽ വന്ന പോലെ തോന്നിയോ? എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. തൊണ്ടയാട്. എങ്ങനെയുണ്ട് നമ്മളെ ഒരു മലബാർ മഹോത്സവം? വളരെ നല്ല ഒരു എന്റർടൈൻമെന്റ്. കുട്ടിയെ കളിക്കാനും എല്ലാത്തിനും ഉള്ള സംഭവമുണ്ട്. ഇങ്ങനത്തെ പരിപാടികൾ ഉള്ളതുകൊണ്ട് ഞങ്ങളിവിടെ ടൗണിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പിള്ളേരെ കൂട്ടിയിട്ട്. ഇപ്പോൾ കയറിയിട്ടുള്ളൂ, കണ്ടോണ്ട് നിൽക്കുന്നുള്ളൂ. കയറിയ ഇത്ര കണ്ടതിൽ കുഴപ്പമില്ല. ഇപ്പോൾ വരുമ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളുണ്ട്. ഫോട്ടോസൊക്കെ ഉണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ കുറേ സ്പോർട്സ് ഉണ്ട്. വരുമ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയായോ കാണണം? കുറേ ഫോട്ടോ എടുക്കേണ്ട ഇപ്പുറത്തെ ഹൈലൈറ്റ് നന്നായത് അതാണ്. ഫോട്ടോ എടുക്കേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. റൈഡിലൊക്കെ? ഇല്ല, ഇപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ട് എൻ്റർ ചെയ്തിട്ടുള്ളൂ. എങ്ങനെയുണ്ട്? കൊള്ളാം. എല്ലാം നല്ല അടിപൊളിയായിണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. അടിപൊളി. എന്താ പേരെന്താ? വിസ്മയ. വർഷ. വിജയൻ. പൂജ. പുണ്യ. രാജേഷ്. നിങ്ങൾ ഫാമിലി ആണോ? ഇതൊരു ഫാമിലി. ഇതൊരു ഫാമിലി. താങ്ക് യു. ശരി, കട്ടിപ്പാറ. ഈ ഒരു ഫെസ്റ്റിവൽ കാണാനായിട്ട് വരികയാണോ? ആ ഫെസ്റ്റിവല്, പിന്നെ ബീച്ചിൽ ഒക്കെ കാണാൻ വരികയാണ്. ബീച്ചിലേക്ക് വന്നപ്പോഴാണോ ഈ ഒരു സംഭവം? അതെ അതെ. ആ കണ്ടോടത്തോളം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല, നല്ലൊരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. മോക്ക് ഇഷ്ടമായോ? മോളെ പേരെന്താ? റിയാ ഫാത്തിമ. മാവന്റെ പേര്? റിസാ ഫാത്തിമ. എങ്ങനെയുണ്ട് ഈ ലണ്ടൻ സിറ്റി? ഇഷ്ടമായോ? ഇഷ്ടമായോ? ഉപ്പ മേടിച്ചു തന്നാണോ ഐസ്ക്രീം? എങ്ങനെയുണ്ട്? സൂപ്പറാ. സൂപ്പറാ. മൊത്തത്തിൽ ഇതിനെ പറ്റിയിട്ട് ഒരു അഭിപ്രായം? നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. നല്ല, നമ്മളൊരു മ്യൂസിയത്തിലൊക്കെ പോയ മാതിരി ഉണ്ട്. പിന്നെ അതുപോലെ ആ സ്ട്രീറ്റ് പോലത്തെ ഒക്കെ നല്ല ഫിറ്റിംഗ്സ് ആണ്. അതൊക്കെ നല്ല രസമായിട്ടുണ്ട്. ഫോട്ടോ എടുത്ത എല്ലാവരും? ഫോട്ടോ എടുത്തുണ്ട്. പേരെന്താ? പേര് അബ്ദുൾ റഷീദ്. മോനെ പേര്? മുഹമ്മദ് സിനാൻ. ജുമൈലത്ത്. സിയ. ഇവിടെ ഇഷ്ടമായോ നമ്മൾ ഈ ലണ്ടൻ സിറ്റി? ഇഷ്ടമായോ? ആ. ബീച്ചിൽ വന്നതാണോ? അതെ. ബീച്ചിലൊക്കെ കളിച്ചു? ഓ. വെള്ളത്തിലൊക്കെ ഇറങ്ങിയോ? എങ്ങനെയുണ്ട് വരുമ്പം തന്നെ ഉള്ളൊരു വ്യൂ ഇവിടുത്തെ? കുഴപ്പമില്ല, നല്ല ഉഷാറാണ്. മുൻപ് ഇതേപോലെ ഒരു കാർണിവൽ കോഴിക്കോട് വരുമ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടോ? ആ, ഒരുപാട് വന്നിട്ടുണ്ട്. എന്നാലും അതിനെക്കാട്ടിലൊക്കെ വളരെ ഉഷാറായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ കാണുന്നത്. നമ്മൾ 80 രൂപ കൊടുത്തിട്ടാണ് കയറുന്നത്. അതിന് മാത്രമൊക്കെ കാണുന്നില്ല? ഇല്ല, കുഴപ്പമില്ല. 80 രൂപ കപ്പാസിറ്റി ഇവിടെ കാണുന്നുണ്ട്. കുഴപ്പമില്ല, കുഴപ്പമില്ല, ഉഷാറാണ്. ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ സ്പോട്ടുകൾ ഇവിടെ? അതെ അതെ, നല്ല വ്യൂസ് ഉള്ള കുറേ സ്ഥലങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. കുഴപ്പമില്ല. അടിപൊളി. ഇഷ്ടമായിട്ടോ? എല്ലാവരും ഒരുമിച്ചാണോ? ഒരുമിച്ചാണ്. ചേച്ചിൻ്റെ പേര്? സജിനി. നിവേദിത. അഭിനീത. ജിഷ. അമൃത. നന്ദിനി. മോളെ പേര്? നേതിക. എങ്ങനെയുണ്ട് നമ്മളീ ഒരു മലബാർ മഹോത്സവം? അടിപൊളി. ലണ്ടൻ സിറ്റിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല നല്ല അഭിപ്രായമാണ്. അടിപൊളി. നല്ലത്. ഫോട്ടോസൊക്കെ എടുത്തോ? എടുത്തു. എങ്ങനെയുണ്ട് കയറി വരുമ്പം തന്നെ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എൻട്രിയിൽ തന്നെ പെട്ടെന്ന് കാണുമ്പം ഇവിടെയുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ പുതിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു. ഒരു ആംബിയൻസും എല്ലാം നന്നായിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസാണ്. നമുക്ക് അവിടെ ഒന്നും പോകാൻ പറ്റില്ലല്ലോ, പക്ഷേ ഇത് നമുക്ക് ഒരു പോയിൻ്റ്, ഒരു ചെറിയൊരു മിനി വേഷൻ. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. എൻട്രിയിൽ തന്നെ നല്ല രീതിയിൽ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആംബിയൻസും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ മുന്നേ ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ വന്നിരുന്നല്ലോ ഇങ്ങനെ ഒരു കാർണിവലായിട്ട്, അതിനേക്കാളും മെച്ചമാണോ? ഇത് നല്ല നിലവാരം പുലർത്തിയിട്ടുണ്ട്. എനിക്ക് കമ്പയർ ചെയ്തിട്ട് കറക്റ്റ് അറിയില്ല. ഇതിന് മുമ്പ് ഞാൻ കുറേ മുമ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതന്നെ, സെയിം ഇതന്നെ. കണ്ടിട്ട് പറ്റണം, നല്ല തോന്നുന്നുണ്ട് കണ്ടിട്ട്. എല്ലാവരും എവിടെ വരുന്നത്? ഞങ്ങൾ കോഴിക്കോടാണ്. ഇവിടെ തന്നെ കോഴിക്കോട് തന്നെ. എല്ലാവരും കോഴിക്കോട് തന്നെ. ഫ്രണ്ട്സ്? അതെ, തീർച്ചയായിട്ടും. എന്താ പേര്? ഹനീസ്. ഷഹബാസ്. റയീസ്. ആഹ. മുബഷീർ. എങ്ങനെയുണ്ട് നമ്മളെ ഈ ഒരു മലബാർ മഹോത്സവം? അടിപൊളിയല്ലേ? അടിപൊളി, സൂപ്പർ. പൊളി 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 വൈബ്, വേറെ ലെവല്. എങ്ങനെയുണ്ട് കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു വ്യൂ? തീർച്ചയായും കാണാത്തൊരു കാഴ്ച മാതിരി. ആ മറ്റേ ലൈറ്റ് ആയിട്ടുള്ള ട്രീ, ഇനി ലണ്ടൻ ബ്രിഡ്ജ്, കുറേ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ട് നമ്മൾ. പിന്നെ ഇതിനുള്ളിൽ കുറേ വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ട് ഇതിനുള്ളിൽ. റൈഡിലൊക്കെ കയറിയോ? ഓ, കയറി. നമ്മളിപ്പോ 80 രൂപ കൊടുത്തിട്ടാണ് കേറുന്നത്, അപ്പൊ കാണാൻ മാത്രം. തീർച്ചയായിട്ടും വേർത്ത് ആണ്. അത് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസ് ആണത്.
ഫോട്ടോസ് ഒക്കെ എടുത്തു എല്ലാവരും. എടുത്തത് എല്ലാവരും. ഒരു വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയത്.